ഓം ശാന്തി നമ്മുടെ ഉപബോധ മനസ്സിനെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് റീപ്രോഗ്രാമിംഗ് ചെയ്യാവുന്നതാണ് ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാൻ രണ്ട് രീതികളാണുള്ളത് ഒന്ന് ആവർത്തിച്ചാവർത്തിച്ചൊരു കാര്യം ചെയ്യേ പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഉപബോധ മനസ്സിലേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഇമോഷണലായിക്കൊണ്ട് വൈകാരികമായി എന്താണ് നമ്മൾ അനുഭൂതി ചെയ്യുന്നത് അനുഭവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അതും നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് വേഗം ഇറങ്ങിപ്പോകും ഈ രണ്ട് രീതിയിലൂടെയാണ് നമുക്ക് നമ്മുടെ ഉപബോധ മനസ്സിനെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുക നമ്മൾ പണ്ടൊക്കെ സൈക്ലിംഗ് പഠിക്കുന്ന സമയം കുട്ടികളായിരിക്കുമ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കും സൈക്കിൾ നമ്മൾ ആദ്യമായി പഠിക്കുന്ന സമയത്ത് അങ്കിളോ ആൻ്റിയോ അല്ലെങ്കിൽ ആ ഏട്ടനോ അച്ഛനോ അമ്മയോ ആരെങ്കിലെല്ലാം പിടിച്ച് വളരെ ശ്രദ്ധയോടെ എത്ര പ്രാവശ്യം വീഴാൻ പോകും അങ്ങനെയാണ് നമ്മൾ സൈക്ലിങ് പഠിക്കുക കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ സൈക്കിളിങ്ങിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വർത്തമാനം പറയും സൈക്കിൾ കൊണ്ട് പല പല മാജിക്കുകൾ കാണിക്കും അല്ലെങ്കിൽ സൈക്കിളും പല പല അഭ്യാസങ്ങൾ കാണിക്കും എന്തും ചെയ്യാം ശരീരത്തിൽ നടക്കുന്നതുപോലെ തന്നെ സൈക്കിളിനെ ഓടിച്ചു പോകാൻ അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്തുകൊണ്ടാണ് ആദ്യം നമുക്കത്ര റിസ്ക് അനുഭവിക്കാൻ കാരണം കാരണം നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ വിദ്യയെ സ്വന്തമാക്കുന്നത് അത് നിരന്തരം ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ സബ്കോൺഷ്യസ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായി മാറി ഒരു കാര്യം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാന്നുള്ളത് നമുക്ക് വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതെ ചെയ്യാൻ നമുക്ക് സാധിക്കും അതൊരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ് നമ്മളുടെ കൺട്രോള് പോലും ഇല്ലാതെ തന്നെ നമ്മളതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കാതെ തന്നെ അത് ചെയ്യാൻ നമുക്ക് സാധിക്കും ഒരു ഓട്ടോ പൈലറ്റ് മെത്തേഡിൽ മെത്തേഡ് നടന്നു നടന്നുപോയിക്കോളും നമ്മുടെ സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നതും നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ അങ്ങനെയാണ് ഒരു കാര്യം നിരന്തരം നമ്മൾ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്നവർ നമ്മൾ ബഹുമാനിക്കുന്നവർ ഒക്കെ ചെയ്ത് കാണുമ്പോൾ അത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും അത് നിരന്തരം ചെയ്യും അത് നമ്മുടെ വിശ്വാസമായി മാറും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവമായി മാറും അപ്പം നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഇതൊക്കെ തന്നെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സ്വാധീനത്തിലാണ് നടക്കുന്നത് എന്തെങ്കിലും കാര്യം നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നിരന്തരം നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ക്രീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഥവാ അതിൻ്റെ പ്രോഗ്രാമിങ്ങിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ സബ്കോൺഷ്യസ് എന്ന് പറയുന്നത് ഒരു റോബോട്ടിനെ പോലെയാണ് അതിന് പ്രത്യേകിച്ച് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കപ്പാസിറ്റി ഒന്നുമില്ല പക്ഷേ അതിലെന്താണോ പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അതവിടെ സ്വയമേവ നടന്നുകൊണ്ടേയിരിക്കും ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അത് ഹൃദയമെടിപ്പാണെങ്കിലും ശരി അല്ലെങ്കിൽ ദഹനാണെങ്കിലും ശരി ഈ വലിയ ഫാക്ടറി ആയിരിക്കുന്ന ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നിയന്ത്രണത്തിലൂടെയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത് നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനത്തിലൂടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷം ചുറ്റുപാടുകൾ അതിൻ്റെ ആധാരത്തിൽ പ്രോഗ്രാമിംഗ് നടത്തിക്കൊണ്ടേയിരിക്കും അത് സദാ അതിന് കിട്ടുന്ന അനുഭൂതികളും അതിന് കിട്ടുന്ന ഇൻഫോർമേഷൻസും അത് പഠിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതായി കാര്യങ്ങളുടെ ആധാരത്തിലും ഈ കോൺഷ്യസ് മൈൻഡ് എന്താണോ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായി തീരും സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുമ്പോൾ തന്നെ സ്വയമേവ സാഹചര്യങ്ങളത് ഏറ്റെടുത്ത് പ്രവർത്തിച്ചോളും അതിന് പ്രത്യേകമായിട്ടുള്ള പരിഗണന ആവശ്യമില്ല പക്ഷേ അതിനെ ഒരിക്കൽ പ്രോഗ്രാം ചെയ്യണം പ്രോഗ്രാം ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ഏത് ലെവലിൽ വേണമെങ്കിലും മാറ്റാനായിട്ട് സാധിക്കും അതുകൊണ്ട് സബ്കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളത് വളരെ ഒരു കാര്യമാണ് നിരന്തരം ശ്രദ്ധിക്കണം ഒരു വളരെ ലഘുവായ ഒരു ടെക്നിക്കിലൂടെ ഒരു അഞ്ച് മിനിറ്റ് സമയം ശരിക്കും പറഞ്ഞാൽ രണ്ട് മിനിറ്റ് സമയം മതി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് റീ ചെയ്യാൻ സാധിക്കും പക്ഷേ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അറ്റൻഷൻ വേണം ഒരു ശ്രദ്ധയില്ലാതെ ഡെയിലി ചെയ്യാതെ നമുക്കൊരിക്കലും അത് ചെയ്യാനായിട്ട് സാധിക്കില്ല അതിന് ചെയ്യേണ്ട സിമ്പിളായ ഒരു വിദ്യ എന്താന്ന് വെച്ചാൽ ഒരു കഷ്ണം പേപ്പറിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിനെ എഴുതണം ഇപ്പം ഉദാഹരണം എനിക്കൊരുപാട് ദേഷ്യമുള്ള ഒരാളാണ് ഒരുപാട് ശാന്ത സ്വരൂപാവണം അപ്പം ഞാൻ ഒരു പീസ്ഫുൾ സോളാണ് ഞാൻ ഒരു സ്നേഹി ആത്മാവാണ് ഇങ്ങനെ ഏത് മാറ്റമാണോ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിനെ ഒരു പേപ്പറിൽ എഴുതാം അല്ല ഒരു കാര്യം ഞാൻ നേടാനാണ് ആഗ്രഹിക്കുന്നത് അതിനെയാണ് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിലെങ്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത് എന്നാൽ ആ കാര്യത്തിനെ നമ്മൾ ആ പേപ്പറിൽ എഴുതുക പേപ്പറിൽ എഴുതിയതിന് ശേഷം ആ ചെറിയ കഷ്ണം പേപ്പറിനെ നിങ്ങൾ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചടിക്കുന്ന സമയത്ത് കാണുന്ന ഒരു സ്ഥലം ഒന്നുകിൽ ഫ്രിഡ്ജുമേ അല്ലെങ്കിൽ നമ്മുടെ ഡ്രെസ്സിംഗ് ടേബിളിൻ്റെ സൈഡിൽ അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എപ്പോഴും നമ്മുടെ ദൃഷ്ടി പതിയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ അതിനെ പതിച്ചു വയ്ക്കണം പിന്നെ ദിവസവും രാവിലെയും ദിവസവും വൈകുന്നേരവും അതിനെ നിങ്ങൾ വായിക്കും വേണം ഇങ്ങനെ ഒരു ചെറിയ ടെക്നിക്ക് നിങ്ങൾ നിരന്തരം ചെയ്യുകയാണ് എങ്കിൽ ആ പതിക്കാന്നുള്ളത് ആകെ ഒരു പ്രാവശ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ നിങ്ങൾക്ക് രാവിലെ അത് വായിക്കാൻ വൈകുന്നേരം അത് വായിക്കാൻ ആകെ രണ്ട് മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു മിനിറ്റ് സമയം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് വായിക്കണം അത്ര മാത്രമേ ആവശ്യമുള്ളൂ അങ്ങനെ ദിവസവും നമ്മൾ വായിക്കുമ്പോൾ അറിയാതെ അത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രോഗ്രാമിങ് നടക്കും അപ്പോൾ ഏത് കാര്യമാണെങ്കിലും അത് നമ്മൾ എഴുതുന്ന സമയത്ത് അത് എഴുതി അത് നമ്മുടെ ഉള്ളിൽ നിരന്തരം നമ്മൾ അതുമായിട്ട് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡായി ലിങ്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യങ്ങൾ സഹജമായി നടക്കാൻ തുടങ്ങും അത് നമ്മുടെ ആരോഗ്യമായിക്കോട്ടെ അല്ലെങ്കിൽ ധനം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്രമോഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പഠിപ്പായിക്കോട്ടെ ഏതൊരു കാര്യവും നമുക്ക് വേണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ചിത്തത്തിൽ നിന്ന് അഥവാ സബ്കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ ആഗ്രഹം ഉണരാൻ വേണ്ടി അഥവാ അതിലത് പതിയാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ റീപ്രോഗ്രാമിംഗ് നടക്കും ഇങ്ങനെ ചെറിയൊരു ശ്രദ്ധയിലൂടെ ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഇത് ഡെയിലി ചെയ്യണം ഇതൊന്നും നടക്കുന്നില്ലല്ലോ ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതിലൂടെ നമുക്ക് ഒരു കാര്യം നടന്നു കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ഒരിക്കലും നമ്മൾ മോഡ് ഓഫ് ആയി ചിന്തിക്കരുത് നടക്കുന്ന കാര്യമാണ് ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ സന്തോഷത്തോടെ നമ്മൾ ചെയ്യണം അത് എഴുതുന്ന സമയത്തോ ചെയ്യുന്ന സമയത്തോ ഇത് നടക്കോ നടക്കില്ലേ ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോ ഇങ്ങനെ അവിശ്വാസത്തിനൊരു സങ്കല്പം വരാൻ പാടില്ല വിശ്വാസത്തോടെ ഉത്സാഹത്തോടെ നിങ്ങൾ ആ കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഏത് സ്വഭാവത്തിനെയും മാറ്റാൻ പറ്റും നമുക്ക് നമ്മുടെ സ്വഭാവത്തിനെ വളരെ സഹജമായിട്ട് മാറ്റാനുള്ള ഒരു ചെറിയ മെത്തേഡാണിത് അപ്പോൾ നമ്മുടെ സ്വഭാവത്തിനെ മാറ്റാൻ നമുക്ക് സഹായിക്കാൻ ഇതേ രീതി നിങ്ങൾ സ്വന്തമാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് സ്വഭാവത്തിനെയും മാറ്റാം നിങ്ങളും ഈ ചെറിയൊരു ടെക്നിക്കിലൂടെ ഒരു ദിവസം കേവലം ഒരു അഞ്ച് മിനിറ്റ് മാത്രം നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കി നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനും റീ ചെയ്തു നോക്കൂ നിങ്ങൾക്കും ഇത് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഈ വീഡിയോയ്ക്ക് വീഡിയോ കാണുന്ന ലൈക്ക് ബട്ടണും ബട്ടണും ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് ഒപ്പം തൊട്ടടുത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ആശീർവാദങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അത് ഞങ്ങളുടെ പ്രേരണാ ഞങ്ങളുടെ ഫേസ്ബുക്ക് ട്വിറ്റർ ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് പ്രോത്സാഹനങ്ങൾ തന്നാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തവർക്കും അകമഴിഞ്ഞെന്ന്